സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഹാപ്പി ആയിരിക്കെ. ഗൗതമിനെ മീരയെ നമ്മൾ ജോലിക്കാരാക്കിയതിന്റെ ദേഷ്യത്തില് അവളോരോന്ന് വിളിച്ചു പറഞ്ഞതാ. അത് കാര്യാക്കാനില്ല മുത്തശ്ശി. അല്ലാകൻ, ഞാനിപ്പോ അവിടെ കണ്ടത് പഴയ മീരയല്ല. അവളുടെ കണ്ണുകളിൽ നോക്കിയാൽ തന്നെ അറിയാം അവളുടെ ലക്ഷ്യം സാധിക്കുമെന്ന ആത്മവിശ്വാസം അവൾക്കുണ്ട്. മുഹൂർത്തം അടുക്കാറായി. മീരയെന്നല്ല, ആർക്കും ഇനി ഒന്നും ചെയ്യാനാകും. എനിക്കിപ്പോ വല്ലാത്ത പേടി തോന്നുന്നു. മുത്തശ്ശി, എന്താ ഇത്? എപ്പോഴും എനിക്ക് ധൈര്യം തരുന്ന ആളല്ലേ മുത്തശ്ശി. സമാധാനം ഇരിക്കെ. എന്റെ മുത്തശ്ശി, ഗൗതവും മീരയും നമ്മളെ ഉപദ്രവിച്ചതിനാ ഇപ്പോ എന്റെ കല്യാണത്തിന് വിളമ്പുകാരായ രണ്ടാളും കഷ്ടപ്പെടുന്നത്. ഇപ്പൊ മീരയ്ക്കും ഗൗതമിനും ദേവൻ സാറിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അതാ നമ്മളെ ബുദ്ധി. അല്ലാകിൻ, ഗൗതമും മീരയും പാചകക്കാരായി നിൽക്കുന്നത് നമ്മള് കാരണോ? അത് ശരിയാ. ഇങ്ങനൊരവസ്ഥയിൽ അവർക്ക് കല്യാണത്തിനെ പങ്കെടുക്കാതിരിക്കാമായിരുന്നു. പക്ഷെ അവർ പാചകക്കാരുടെ വേഷം കെട്ടി കോമാളി കളിച്ചു നിൽക്കുന്നതേ വലിയ ലക്ഷ്യമുള്ളതുകൊണ്ട്. നമ്മൾ മീരയ്ക്കും ഗൗതമിനും എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു, അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതികാരവും പതിന്മടങ്ങായിരിക്കും. നമ്മൾ ചേർന്ന് കളിക്കുന്ന ഈ ഡ്രാമ ദേവൻ അറിഞ്ഞാൽ ആ നിമിഷം വിവാഹം മുടങ്ങും. ഇല്ല മുത്തശ്ശി, ഒന്നും ആരും അറിയാൻ പോകുന്നില്ല. ഇത്രയും നാള് ഞാൻ പ്രീതിയുടെ വീട്ടിൽ എന്തെല്ലാം നാടകം കളിച്ചു, ഒന്നും ആരും അറിഞ്ഞില്ലല്ലോ. ആ നാടകം തുടർന്ന് ദാ ഇവിടെ കല്യാണ മണ്ഡപം വരെ എത്തിയില്ലേ. മുഹൂർത്തത്തിന് ഞാൻ പ്രീതിയുടെ കഴുത്തിൽ താലി. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം ദേവൻ സാറ് വന്ന് ബന്ധുക്കളെ വേണമെന്ന് പറഞ്ഞപ്പോ വല്യച്ഛൻ, വല്യമ്മ, മാമൻ, അമ്മായി, അങ്ങനെ എത്ര ബന്ധുക്കളെ നമ്മളിവിടെ എത്തിച്ചത്. അവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്ന് ഇതുവരെ ഇവിടെ ആരെങ്കിലും. എന്നാലും മോനെ, എന്റെ മുത്തശ്ശി ഒന്നും ഒരാളും അറിയാൻ പോകും. എന്റെ മുത്തശ്ശി സ്മാർട്ടായിരുന്നു, ഇല്ലെങ്കിലേ എല്ലാവർക്കും സംശയം തോന്നും. അതല്ല മോനെ, നമ്മൾ പറഞ്ഞ എല്ലാം റെക്കോർഡ് ചെയ്തു. സോറി.
again. എന്താ നീ ആവശ്യമില്ലാത്ത ഒരാൾ അടുത്ത് നിൽക്കുന്നേ? വാ, അവിടെ എന്റെ ഫ്രണ്ട്സ് നിന്നെ തിരക്കുന്നു. വാ വാ. ഇവിടെ നിൽക്കുകയായിരുന്നു. വാ, എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടണ്ടേ? വരൂ വരൂ. ആ ഫോൺ എങ്ങനെയും കിട്ടിയേ പറ്റൂ. ഇത് കല്യാണ ഡ്രസ്സാ, ഇങ്ങനെ വലിച്ചെറിയ? എല്ലാം എല്ലാം പോയി, എല്ലാം ഇന്നത്തോട് അവസാനിച്ചു. പ്രീതി, അവളുടെ സ്നേഹവും എല്ലാം. അഖിൽ, നീ ഒന്നും മിണ്ടാതിരിക്കേ, സമാധാനമായിട്ടിരിക്കേ. എങ്ങനെ എങ്ങനെ ഞാൻ ഇനി സമാധാനമായിട്ടിരിക്ക? ആ ഫോൺ ദേവൻ സാറിന്റെ കൈ കിട്ടുന്ന നിമിഷം നമ്മൾ രണ്ടാളെയും പിടിച്ച് പുറത്താക്കും. നോക്കിക്കോ. ഇല്ലടാ, അങ്ങനെയൊന്നും വരില്ല. ഇത് നേരത്തെ എങ്ങനെ ദുർബുദ്ധി തോന്നിയ? സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് ആ നേരത്ത് ആ മീര ഇപ്പൊന്റെ കൈ കിട്ടിയാ ഇത് തിരിച്ച് കൊന്നേനെ ഞാൻ. അതിനാ ഫോൺ മീരയ്ക്കും ഗൗതമിനും കിട്ടിയില്ല. അതവരിപ്പോഴും തെരയുക. അങ്ങനെ വിട്ടാ പറ്റില്ല, ഫോൺ കണ്ടുപിടിക്കണം. അഖിൻ, നിക്ക്. വേണ്ട, ഇപ്പൊ നീ പോയാ പറ്റില്ല. നിശ്ചയത്തിനുള്ള ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, വേഗം വേണം. മുത്തശ്ശി, ആ ഫോൺ? ആ ഫോൺ നമ്മൾ തന്നെ കണ്ടെത്തും. അതിനു വേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല? ആ ഫോൺ കണ്ടുപിടിക്കാൻ ഞാൻ നമ്മുടെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹലോ, കേറിവാ.